ஏனென்றா தான் பாய் ஸ்வேக்டர் ആരെ ഇവിടുത്തെ മാനേജർ? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്, എന്റെ ബില്ല് പാസ്സായിട്ടോ അറിയാൻ വന്നതാ. ഏത് ബില്ല്? കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? കെ കുര്യൻ, കിഴക്കുംപാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിട്ട് പോയല്ലോ. ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണമെന്തെങ്കിലും പറഞ്ഞോ. വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത്. നാട്ടിലിരുന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റക്കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. തമാശ കളിക്ക, എന്തിനടി അടിച്ചത്? എന്ത് വേനെന്നറിയോ? ഇങ്ങനെ അടിക്ക, ആര് പറഞ്ഞു ഇങ്ങനെ അടിക്ക? കാശിലേ പറ, ഞാൻ കീഴ്ക്കാണ്ടെന്ന് മേടിച്ചോളാം. അതിന് പോലീസിന് വിളിക്കേണ്ട കാര്യണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്ന് ആരും അടിക്കരുത് കേട്ടോ. എന്തത് ഇങ്ങനെ? ഞാൻ പോവാ. ഓ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. കുര്യമാപ്പിള ഒന്ന് ബഹളം ഉണ്ടാക്കിട്ട് പോയി. സുരേഷ് മേനോന്റെ ആപ്യത്തിൽ ബില്ല് മാറിയോന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു. അതേനെ, പിന്നെ ഞാനൊരു വിധം പറഞ്ഞ് സമാധാനപ്പെട്ട് നിർത്തിയിരിക്കുക. അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോന്നാ. ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്കറിയാലോ. അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ വേണ്ടത്? സുരേഷ് മേനോൻ സാറോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ വായ്പ മേടിച്ചു തരണം. ഞാൻ ശ്രമിച്ചാ പോലെ സംഘടിപ്പിച്ചു തരണം. നോക്കട്ടെ. ജോഹിണി ചുമ്മാ അവിടെ ഇവിടെ നിന്ന് സംസാരം ശരിയാവില്ല. രോഹിണി തന്നെ സുരേഷ് മേനോൻ സാറിനോട് പറയണം. അത് മതി. നാളെ വൈകിട്ട് 5 മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു. മാഷ് അവിടെ വന്നാ മതി. ഭഗവാനെ രക്ഷപ്പെട്ടു, മേനോൻ സാറിനെ കാണാന്ന് പറഞ്ഞല്ലോ. ഇനി സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ രോഹിണി കൂടെ ഒന്ന് ഉത്സാഹിക്കണം. കൂടെ ഉണ്ടാവല്ലോ ഇല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ വരട്ടെ? പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇറക്കാം. അല്ല, ഇതെവിടുന്നേ കാറ്? കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്. ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളല്ലേ കുട്ടി. കാശ് കൊടുത്താ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാണെന്നേ തോന്നുന്നു. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട്, എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളറിളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നും. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ?
തറയിൽ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണില് കയറാൻ സമയമായി. അവളുടെ ഒരു 1, 2, lunchtime, 3, 4, crunch time. Lyrics that I spit to make rain turn to sunshine. Hit him with the punchline, catch him on the blind side. I feel later and warm. Thought you got away, thought you were home free. But I'm back, now your eyes closed so slowly. I move quickly, you so sickly. Bubblegum rapper, you such, you got away. എന്തോ ഒരു ആത്മകഥ അല്ല വസുന്ധര, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നു, ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നു, ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നു. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു, അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പ പോയാലും മതിയല്ലോ, അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കട്ട വരും. ആക്രമണം! ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല് നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ, അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറന്ത് പഴിച്ച്. പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. അവര് വന്ന് നന്നായി, എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ, കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, പ്രജറി. സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193 നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്ദൻ കുട്ടി, ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വെലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ, എന്താടോ ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ, നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്, ഏതോ കേസിന്റെ കാര്യത്തിന്. എന്നാലും കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കുപോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടാഴ്ത്തി എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽപോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷൻ സമ്പൂർണ്ണ മദ്യ നിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊണ്ട് ഇതെന്തിന് ഈ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്ക. ആ തമ്പി സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പൊ ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്തമാനം പറഞ്ഞ് ആ വെള്ളച്ചെല്ലു പെണ്ണിന്റെ കൂടെ നിർത്തുക.
കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ ഇപ്പൊ അങ്ങനെയായില്ലേ, എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടായി. എന്താ ചെയ്തു, അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്, ഗ്ലാസിന്റെ മുകളിലൊന്നും വിടല്ലേ. അവളെന്നെ ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ഏയ്, ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല, ഈ പ്രാക്ടിക്കൽ. ഏ, അവൻ എഴുന്നേറ്റോ, എന്റെ ഈശ്വര ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ പിടിച്ചു കിടക്കണ കിടപ്പ്. ഞാൻ ഇനി എങ്ങനെ പോകട്ടെ? വക്കീൽ എങ്ങനെ പോകട്ടെ?